കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് കുരിശിലേറ്റാൽ ഉയർത്തെഴുന്നേൽക്കണമല്ലോ, നമ്മളെല്ലാ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവരല്ലേ, അതിലൊന്നും കുഴപ്പമില്ല. അതെ, കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി, കെ പി സി സി പ്രസിഡന്റ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു ശുപാർശ കത്ത് നൽകിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം പ്രൊഫസർ തോമസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി തീരുമാനമനുസരിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് ആ അച്ചടക്ക സമിതിക്ക് മുമ്പാകെ വിട്ടിട്ടുണ്ട്. ഒരു വർഷമായി ഇവർ തമ്മിൽ ഒരു കെ വി തോമസും സി പി എം തമ്മിലുള്ള ഒരു ബന്ധം തുടരുന്നുവെന്നാണ് ഈ കത്തിലുള്ളത്. അങ്ങനെ ഒരു വർഷമായി തുടരുന്ന ബന്ധമാണെന്നാണോ? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട, അത് ശുപാർശ ചെയ്യേണ്ട ബോഡി. തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റാണ്. തീരുമാനം എടുക്കേണ്ടതിനെക്കുറിച്ച് ശുപാർശ ചെയ്യേണ്ട ബോഡി എന്ന് പറയുന്നത് ഡിസിപ്ലിനറി കമ്മിറ്റിയാണ്, എ കെ ആൻ്റണി അധ്യക്ഷൻ. അത് അടുത്ത കാലത്ത് പുനഃസംഘടിപ്പിച്ചൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി നാളെ തന്നെ കൂടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോൺഗ്രസ് ഇത്രയും ശക്തമായി എതിർക്കുന്ന പിണറായി വിജയൻ ഒരു വേദിയിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി എന്ന പേരിൽ വല്ലാതെ പ്രശംസിക്കുകയായിരുന്നു. അപ്പോൾ അത് മനസ്സിലായില്ലേ, തോമസ് മാഷെ സഹായിക്കാനാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുമല്ലോ. അത് പിണറായി വിജയൻ്റെ പ്രസംഗം, ഒരു ചുക്കും തോമസിന് സംഭവിക്കില്ല, പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ പറയുമ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉദ്ദേശം എന്നുള്ളത് തോമസിന് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല. മനസ്സിലായിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബാക്കി അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്. നടപടി എപ്പോഴത്തേക്കുണ്ടാകുന്ന പ്രതീക്ഷയാണ്? ഇത്രയും കാത്തിരിക്കേണ്ടതുണ്ടോ? അല്ല, നടപടിക്രമങ്ങളുണ്ടല്ലോ പാർട്ടിക്ക്. അദ്ദേഹം എ ഐ സി സി മെമ്പറാണ്. എ ഐ സി സി മെമ്പർമാരെ പുറത്താക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്, നടപടി എടുക്കുന്നതിന്. അപ്പോൾ ആ നടപടിക്രമങ്ങളനുസരിച്ച് പി സി സിയുടെ ശുപാർശ എ ഐ സി സി പ്രസിഡന്റിന് കിട്ടിയിട്ടുണ്ട്. അത് എ ഐ സി സി പ്രസിഡന്റ് ആ കിട്ടിയ ഉടനെ തന്നെ ഒരു മിനിറ്റ് പോലും വൈകാതെ അച്ചടക്ക സമിതി അധ്യക്ഷന് അയച്ചു കൊടുത്തിട്ടുണ്ട്.